നമസ്കാരം. ജ്യോതിഷ വിചാരത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ധാരാളം കത്തുകളും മെസ്സേജുകളൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ വാട്സപ്പ് നമ്പറിൽ വരുന്ന മെസ്സേജുകളിലെയാണ് അങ്ങോട്ട് വിളിക്കാറുള്ളത്. നിങ്ങൾക്കിപ്പോഴും വാട്സപ്പ് ചെയ്യാം, നമ്പർ 9446133100. ഇന്ന് ആരോടൊക്കെയാണ് സംസാരിക്കുന്നതെന്ന് നോക്കാം. മക്കളുടെ കാര്യം അറിയണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമുക്കൊരു മെസ്സേജ് വന്നിട്ടുള്ളത്. ആരാണെന്ന് വിളിച്ച് നോക്കാം. ഹലോ. ആ നമസ്കാരം. ആ പറയൂ. എന്തുകൊണ്ട് വിശേഷം? സുഖമാണ്. ആരാന്ന് മനസ്സിലായോ? ഇല്ല, മകനാണ്. ഹരി പത്മനാഭരോ എന്ന് പറയും. ഹലോ. അതെ, 10 വർഷമായി ഞങ്ങള് കാത്തിരിക്കണ ഈ ഒരു വിളി പ്രതീക്ഷിച്ചിട്ട്. വിളി ഒന്ന് വിളിച്ചതിന്റെ ശേഷം തന്നെ നിർത്തുന്നു വെച്ചിട്ടായിരുന്നു. ഇപ്പൊ മോൻ വന്നിട്ടുണ്ട്, മോൻ പോയിട്ട് 5 വർഷമായി. അവന്റെ കല്യാണ കാര്യം. ഡേറ്റ് ഓഫ് ബർത്ത് പറയാമേ? ഓ, ഡേറ്റ് ഓഫ് ബർത്ത് പറയാം. 1999. 1995 അഞ്ച് മെയ്. മെയ്ലല്ല, മെയ്ലല്ല, സെപ്റ്റംബർ 1. ഏതാ ഏതാ? സെപ്റ്റംബർ 19 1995. 1-9 1-9 1995. സമയം? 10:12. രാവിലെയാണോ? രാവിലെ. വിശാഖനക്ഷത്രം? വിശാഖനക്ഷത്രം. വെള്ളിയാഴ്ച ദിവസം, ചിങ്ങം 16-ാം തീയതി. അതെ. ഇപ്പൊ ജോലിയിൽ കുറച്ച് ശ്രദ്ധിച്ചോളാം, മോനോട് പറയണം കേട്ടോ. ജോലിയിൽ ഒരു ഇത്തിരി ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അതിൽ കുറച്ച് കരുതലോടുകൂടി ഒന്ന് ശ്രദ്ധിച്ചോളാൻ വേണ്ടി പറയണം. ഇപ്പൊ കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ടാകുന്ന പീരീഡാ. പക്ഷെ വിവാഹത്തിന് അനുകൂലമായിട്ടുള്ള ഒരു ടൈം തുടങ്ങുകയാണ് കേട്ടോ. ഈ 2024 മാർച്ച് മാസം 6-ാം തീയതി മുതലാണ് കൂടുതൽ അനുയോജ്യമായിട്ടുള്ള ഒരു സമയം വരുന്നത്. 23 കഴിഞ്ഞമ്മേ, എനിക്കും തെറ്റിയതാ. 24 നമ്മളെല്ലാം അറിയാതെ ഇപ്പൊ 23 എന്ന് പറയും. 2024 മാർച്ച് മാസം 6-ാം തീയതിക്ക് ശേഷം മോന് കൂടുതൽ അനുയോജ്യമായിട്ടുള്ള സമയം തുടങ്ങുന്നുണ്ട്. അത് 2026 ജനുവരി 4-ാം തീയതിക്ക് മുമ്പ് നടത്തുന്നതാണ് കൂടുതൽ നല്ലത്. 2026 അതെ, 2026 ജനുവരി 4-ാം തീയതിക്ക് മുമ്പ് നടത്തുന്നതാണ് കൂടുതൽ നല്ലത്. ഇപ്പൊ കുറച്ച് ടെൻഷനും കുറച്ച് ബുദ്ധിമുട്ടുകളും കുറച്ച് മാനസിക സംഘർഷങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു പീരീഡാണ്. അപ്പൊ എന്ത് ചെയ്യുമ്പോഴും ഒന്ന് ശ്രദ്ധയോടുകൂടി ചെയ്യാനൊക്കെ നോക്കിക്കോണം. മനസ്സിലായോ? പിന്നെ പൊതുവിൽ ഇപ്പൊ ഇത്തിരി ഒരു വെറുതെ നടക്കേണ്ട കാര്യങ്ങൾ പോലും കുറച്ച് ഡിലേ ആയി പോകുന്ന ഒരു സ്ഥിതി വിശേഷമൊക്കെ മോനെ സംബന്ധിച്ചുണ്ടാവും. ഇപ്പൊ ആലോചനകൾ നടക്കുന്നുണ്ടോ? അല്ലേ, ആദ്യം നല്ലൊരു ജോലി കിട്ടി ഗൾഫില്, അവിടെ ചെന്ന് 3 മാസം കഴിഞ്ഞ് ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് കിട്ടി, അത് തകിടം മറന്നു ഇങ്ങോട്ട് പോന്നു. പിന്നെ 2-ാമത് പോയി, 2 വർഷം നിന്നു, അതും ശരിയായില്ല. അപ്പഴൊക്കെ നിങ്ങളെ വിളിക്കുന്ന ആൾക്ക്. പിന്നെ ഇപ്പൊ 3-ാമത് പോയി, 3 വർഷമായി. ഇപ്പൊ വന്നിരിക്കുമ്പോ മോന്റെ നാട്ടില് ഇവിടെ ഉണ്ടേ, ഒന്നുകൂടെ പോവാൻ നോക്കാൻ പറയണം. ഇനിയിപ്പോ കല്യാണം കൂടെ നോക്കിക്കോ. പോകാനും കൂടെ നോക്കാൻ പറയണോ അമ്മേ? നല്ല ജോലി എല്ലാം കിട്ടാനുള്ള സാധ്യതകൾ ഉണ്ട് അല്ലേ? അവിടെ ബിസിനസ് തുടങ്ങിയൊക്കെയാണ്, അതില് വിജയിക്കോ? അല്ല, ഇനിയിപ്പോ തുടങ്ങിയിട്ട് നമ്മൾ വിജയിക്കുമോ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. തുടങ്ങിയിടത്ത് നിന്നുകൊണ്ട് ആത്മാർത്ഥമായിട്ടും ആത്മവിശ്വാസത്തോടും കൂടി പരിശ്രമിക്കാൻ പറയുക. ഇനിയും വിജയിക്കത്തില്ലെന്ന് കേൾക്കാൻ വേണ്ടി പോകരുത്. കാരണം വിജയിക്കത്തില്ല എന്ന് കേട്ട് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ചെയ്യുമ്പോൾ ഈ ബിസിനസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ഉയർച്ച താഴ്ചകളൊക്കെ ഉണ്ടാവും അമ്മേ. മനസ്സിലായി? അപ്പൊ താഴ്ചകൾ വരുമ്പോൾ പതറാതെ കൂടുതൽ ആത്മവിശ്വാസത്തോടു കൂടി ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടി നോക്കാൻ പറയണം. ഇന്നത്തെ ജ്യോതിഷ വിചാരം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷ വിചാരത്തിലേക്ക് നിങ്ങൾക്ക് കത്തുകൾ അയക്കാം. കത്തുകൾ അയക്കേണ്ട വിലാസം: സൂര്യ TV, ഹെവൻലി പ്ലസ, സിവിൽ ലൈൻ റോഡ്, വാഴക്കാല. പിൻകോഡ് 6820021. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.